ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന താമര ഇലയിലൊന്ന് ശ്രദ്ധിച്ചേ, അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കോമളുകൾ വന്നുകൊണ്ടിരിക്കുന്നതുണ്ടോ? സൈഡിൽ കൂടെ അല്ല, ആ ഇലയുടെ ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ ഇന്നലെ നട്ടതേ ഉള്ളൂ ഈ താമര. അതുകൊണ്ട് അതിന്റെ ഇല പൂർണ്ണമായിട്ടും വെള്ളത്തിന് മുകളിലേക്ക് വന്നിട്ടില്ല. വെള്ളമൊഴിച്ചത് ഇത്തിരി കൂടിപ്പോയത് കൊണ്ടായിരിക്കാം എല്ലാ ഇലകളും പുറമേക്ക് വന്നിട്ടില്ല. ചില ഇലകളൊക്കെ ഓൾറെഡി വെള്ളത്തിന് മുകളിൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഈ ഇല ഒരു നാളെയൊക്കെ ആകുമ്പോൾ, നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഇല അത് പൂർണ്ണമായിട്ടും മുകളിൽ വന്നിട്ട് വെള്ളത്തിന് മുകളിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ വരുന്ന ഒരു കോമളുകൾ കണ്ടില്ലേ, അതിൽ നിറച്ച് കോമളുകൾ ഓൾറെഡി അതിൻ്റെ ഇലകളിൽ ഉണ്ട് താനും. അത് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ടുള്ള ഓക്സിജനാണ് പുറത്തു വരുന്നത്. ശരിക്കും സസ്യങ്ങൾ ഇതേപോലെ തന്നെ ഫോട്ടോസിന്തസിസ് നടത്തുമെന്നും പുറത്തേക്ക് ഓക്സിജൻ വരുമെന്നും വെള്ളത്തിലുള്ള ചെടികളിൽ നമുക്കത് നേരിട്ട് കാണാൻ പറ്റുമെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പരീക്ഷണം വരെ അതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. ചെറിയൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിൽ വെള്ളം മുഴുവൻ നമ്മൾ നിറക്കുന്നു. അതിൽ വാട്ടർ പ്ലാന്റ് ആയിട്ടുള്ള ഹൈഡ്രില്ലാണ് എടുത്തത്. ഹൈഡ്രില് എടുത്തതിന് ശേഷം നമ്മളത് ഇൻവെർട്ടഡ് ആയിട്ട് എവിടെയെങ്കിലും ഒരു ടാങ്കിൽ നമ്മളത് നമുക്ക് നേരെ നിർത്താനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിൽ കുറെ കഴിയുമ്പോഴത്തേക്കും മുകളിൽ എയർ ബബിൾസ് വന്ന് നിറയുന്നത് കാണാൻ പറ്റുമായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള ഓക്സിജൻ ആയിരുന്നു അത്. ഇപ്പോൾ ഈയൊരു താമര ഇന്നലെ നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നത്. ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് സിലബസ് എന്നുള്ള കാര്യം അറിയില്ല. ഇതേപോലെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഉണ്ടോയെന്നുള്ള കാര്യങ്ങളും അറിയില്ല. അതൊക്കെ നോക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും വീഡിയോ എടുത്ത് വെച്ചതാണ്. സാറിന് നമ്മൾ ഗപ്പി ടാങ്കിലൊക്കെ ഇടുന്ന ഹൈഡ്രില്ല പ്ലാന്റിലൊക്കെ കാണാറുണ്ടെങ്കിലും വരിവരിയായിട്ട് നമുക്ക് ചെറിയ ചെറിയ കോമളുകൾ കാണാനായിട്ട് പറ്റാറുണ്ട് ഇങ്ങനെ ഓക്സിജൻ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇത്രയധികം ഇങ്ങനെ പുറമേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ മണ്ണിൻ്റെ അടിയിൽ നിന്നുള്ള കോമളാണ് വന്നത്. അത് വെള്ളമൊഴിച്ച് നിർത്തിയപ്പോഴത്തേക്കും താഴെയുള്ള എയർസ് പുറത്തേക്ക് വന്നതാണ്. അതേതായാലും ഓക്സിജൻ അല്ല, ഈ ഇലയുടെ ഇടയിൽ നിന്ന് വരുന്നത് കണ്ടില്ലേ, അതാണ് ഞാൻ സൂചിപ്പിച്ച ഓക്സിജൻ.